മച്ചന്മാരെ, ഈ ചൂണ്ടക്കളം നമ്മുടെ കൈ ചൂണ്ട ഇടലുകാർ വളഞ്ഞിരിക്കുകയാണ്. പോൾ റോഡ് ഉപയോഗിച്ചാണ് കരിമീനുകളെ നമ്മുടെ ചൂണ്ടക്കാരോട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോൾ റോഡിൽ കരിമീനുകളെ പിടിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്. നമ്മുടെ നാട്ടിൽ ഈ പോൾ റോഡ് ഇറങ്ങിയിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ പോൾ റോഡ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത്. പിന്നെ സകല മീനുകളെ അടിച്ചു കയറ്റാനായിട്ട് പോൾ റോഡ് ചൂണ്ടക്കാർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇതിൽ മീൻ പിടിക്കുമ്പോൾ പ്രത്യേക ഫീലാണ്. ഒരു വട്ടം പോൾ റോഡിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീനെ അടിച്ചു കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ എപ്പോൾ നമ്മൾ കൈ ചൂണ്ടിടാനായിട്ട് പോയാലും സ്റ്റിക്കൊന്നും ഉപയോഗിക്കത്തില്ല, ഈ പോൾ റോഡ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ക്യാരി ചെയ്യാനും നല്ല എളുപ്പമാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റിന് ഒരു തീപ്പൊരി കരിമീൻ വന്ന് അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. കരിമീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കാണുന്നുണ്ട്. അരക്കിലോ ഒക്കെ വരുന്ന മുട്ടൻ കരിമീനുകളാണ് ഇതിലൂടെ കറങ്ങി നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബബിൾസും കാണാം വെള്ളത്തിൽ. അത് ഈ കരിമീനുകൾ പോയിട്ട് ചെളി കുത്തുന്നതാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാഗത്തൊക്കെ നമ്മൾ ചൂണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാർ കയറി അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മച്ചന്മാരെ, ഒരു പട കരിമീൻ കയറിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഇപ്പം നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ കരിമീനാണ് അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഓ, സൈസ് കരിമീൻ! ഓ, പ്രതിഷേധം തകർത്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, നല്ല ഹുക്കപ്പല്ലേ, ഹുക്കിൽ നിന്ന് പോകുന്നില്ല. ഓ, നല്ല തീപ്പൊരു കരിമീനാണ് അടിച്ച് കയറ്റിയിരിക്കുന്നത്. നല്ല വലിയ കരിമീനുകൾ നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ മാസ്മരികടി ഇതുപോലെ ഇനിയും പൊട്ടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിഷേധൻ കിട്ടിയ കരിമീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ്. കൊല്ലിയുള്ളതുകൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ജീവനോടെ തന്നെ ഇവിടെ നിലനിർത്താനായിട്ട് പറ്റും. മച്ചന്മാരെ, ഒരു രക്ഷയില്ലാത്ത മാരക കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കരിമീനുകൾ കൂട്ടത്തോടെ തന്നെ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിയുള്ള ദിവസങ്ങൾ വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അടിയുള്ള ദിവസങ്ങളിൽ മാക്സിമം കരിമീനുകളെ എത്രയും വേഗം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. കാരണം കരിമീൻ്റെ കൊത്തു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള സകല കരിമീനുകൾ അടിച്ച് തീരുന്നവരെ നമുക്കിതുപോലെ കൊത്ത് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കൊത്ത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കരിമീൻ പോലും കൊത്തത്തുമില്ല. അതുകൊണ്ട് തന്നെ നല്ല കൊത്തുള്ള സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ബെയ്റ്റ് ഇറക്കി എല്ലാത്തിനെയും പിടിച്ച് കൊല്ലിയിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ നമുക്ക് കൊല്ലി നിറയ്ക്കാനായിട്ട് ഒരു ദിവസം നിന്നാൽ പോലും സാധിച്ചെന്ന് വരില്ല ചില സമയങ്ങളിൽ. മച്ചന്മാരെ, തകർപ്പൻ കരിമീനാണ് നമ്മുടെ ചൂണ്ടപ്പുലികളിലൂടെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇട്ടവഴി തന്നെ കരിമീൻ അടിക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. മച്ചന്മാരെ, നമ്മുടെ റിൻസൻ ചേട്ടൻ ഒരു തകർപ്പൻ കരിമീൻ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീണാതി ആ സെക്കൻഡിൽ തന്നെ ഇവിടെ അടി പൊട്ടുകയാണ്. നല്ല പട കരിമീനുകൾ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. സുധിരേട്ടൻ ബെയ്റ്റ് ഇറക്കിയിട്ട് അടുത്ത കരിമീൻ കൊത്താനുള്ള വെയിറ്റിങ്ങിലാണ്. ശരിക്കും കരിമീനുകൾ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു മുട്ടൻ കരിമീൻ നമ്മുടെ സുധിർക്കയുടെ ചൂണ്ടക്കറി അടിച്ചു. ഓ, ഒന്നും പറയാനില്ല, കറക്റ്റ് സമയത്ത് തന്നെയാണ് ഒരു മുട്ടൻ കരിമീൻ കയറി അടിച്ചത്. ഓ, പൊളി ഹുക്കപ്പായിരുന്നു. അവനൊന്നും ഓടാൻ പോലും പറ്റിയില്ല. സുധിർക്ക പൊക്കി അവനെ കരയിലേക്ക് കയറ്റി. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഹുക്കിൽ നിന്ന് മീനെ കൊല്ലിയിലേക്ക് മാറ്റുകയാണ്. നല്ലൊരു ചിമിട്ടൻ കരിമീനാണ് കയറി അടിച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല, നല്ല തീപ്പൊരി അടിയായിരുന്നു. പക്ഷേ സുധിർക്ക കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്തുകൊണ്ട് അവനെ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല.